ആരാ? ഹലോ, ഞാൻ ബിന്ദു. ഹലോ, നമ്മുടെ ചാർലി ചായന്റെ, ചാർലിക്ക് വേണ്ടി നമ്മുടെ ജെയിംസ് കുട്ടി ചായൻ ഏർപ്പാട് ചെയ്ത കാര്യമാ. ഞങ്ങളത് വഴി ടൂറിനിറങ്ങിയപ്പോ ചാർലി ചായനെ ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി. ബിന്ദുവിനും താല്പര്യമാ. അയ്യോ, സമയമില്ല, ഇതിനൊന്നോ രണ്ട് കാപ്പി കുടിക്കാനുള്ള സമയമുള്ളൂ. എന്റെ അങ്കിളിന്റെ ഹൃദയം പൂവാ, ചെമ്പരത്തി പൂവ്. എന്റെ ചേച്ചി എല്ലാം കൊണ്ടും ഭാഗ്യവതിയാ. നിങ്ങൾ തമ്മിൽ ശാരീരികമായും മാനസികമായും എന്തൊരു പൊരുത്തമാ. മേക്ക് ഫോർ ഈച്ച് അദർ. യേ തുജേ കേ ലിയേ. അങ്കിളും വലിയ നാണക്കാരനാ. ചേച്ചി ഇത്ര മോഡേൺ ആയിട്ട് മടിച്ചാലോ? നിങ്ങൾ തമ്മിൽ ഇഷ്ടപ്പെട്ട പിന്നെന്തിരിക്കുന്നു? ചെല്ലു ചേച്ചി, ചെല്ലുന്നേ. ചെല്ലു ബിന്ദു. എന്താവോ ആരാ? ഞങ്ങള് വേളാങ്കണ്ണി വന്നതാ. അതിന് വേളാങ്കണ്ണി ഇതല്ലല്ലോ. മത്തായി ചേട്ടൻ എല്ലാം പറഞ്ഞില്ലേ? ഏത് മത്തായി ചേട്ടൻ? നിങ്ങളെ ആരാ ഈ മുറിയിലോട്ട് പറഞ്ഞോട്ട്? വിളിക്കണ്ട, വിളിക്കണ്ട, വിളിക്കണ്ട. ഈ കൂടിക്കാഴ്ച ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പാവം മത്തായി ചേട്ടൻ, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാ ഒരു വേളാങ്കണ്ണി ടൂർ സംഘടിപ്പിച്ചത്. ഒറ്റയ്ക്കൊരു സ്ത്രീ ചെറുക്കനെ കാണാൻ വരുന്നത് ശരിയല്ലല്ലോ. ഓ, ഈ കാലത്ത് അങ്ങനൊന്നുമില്ല. വന്നാട്ട്, വന്നാട്ട്, വന്നാട്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അഞ്ചു പെമ്മക്കൾക്ക് ഒരു കുഞ്ഞാങ്ങളേ ഉള്ളൂ. അവൻ മസ്കറ്റില്ല, ഞാനാ മൂത്തത്. എന്റെ താഴെ നാലു പേര് കല്യാണം കഴിച്ചു കൊടുത്തു. ഇനിയുള്ളത് ഞാനാ. നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? നിങ്ങൾ എന്താ കല്യാണം കഴിക്കാത്തത്? നമ്മൾ എങ്ങോട്ട് പോണം? വരണം, വണ്ടി എടുക്കണം. എടാ, നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും പെണ്ണ് കെട്ടിയടാ. കൂഴത്തൊക്കെ ഇവിടെ പോയി കാട്ടാനേ കെട്ടിക്കോ. മുടിയില്ലേലും ഞാൻ പോവേ. ഹലോ, ഹൂ സ്പീക്കിംഗ്? ഞാനാ, ഗീത കൃഷ്ണൻ. ആ, എന്ത് വേണം? മിസ്റ്റർ ചാർലി ഉണ്ടോ അവിടെ? സോറി, ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയിരിക്ക? മാർഗരറ്റിന്റെ വീട്ടിൽ. അവിടെ എന്താ? ഒന്നുമില്ല, അവര് ഫ്രണ്ട്സാ. അവര് തനിച്ചിരുന്ന് ബോറടിക്കുമ്പോ വല്ലപ്പോഴും പോവാറുണ്ട്. അവിടെ വേറെ ആരുമില്ലേ? ഇല്ല, അവരുടെ ഹസ്ബൻഡ് ഷാർജയിലാ, കുട്ടികളില്ല. എപ്പോ വരും? ഇനി നാളെ രാവിലെ വരൂ. ഇതെന്താ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? നിങ്ങൾ എവിടെയും ചോദിച്ചു, ഞാൻ കാര്യം പറഞ്ഞു. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക, ദാറ്റ്സ് ഓൾ. നീ ഇതുവരെ ഒരേം കഴിഞ്ഞില്ലേ? കഴിഞ്ഞടി. എടി കഞ്ഞി പിശുക്കി. എടി, അവര് ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടുണ്ടോ? അയ്യോ, ടിക്കറ്റ് നാളെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എവിടെ? നല്ല സിനിമയാ. ഇന്നലെ ഉഷ കണ്ടേ ചുഗ്രൻ ആയിട്ടുണ്ടെന്നാ പറഞ്ഞേ. അത് പേര് കേട്ടാ മനസ്സിലാവില്ലേ? മേനേ പ്യാർ കിയാ.
ഹലോ, ഡോക്ടർ കുമാർ ഹിയർ. നിങ്ങളുടെ മകൾ വിമലയും ആശാ ജെയിംസും കൂടെ മേനെ പ്യാർ കിയ എന്ന സിനിമ കാണാൻ പോയിട്ടുണ്ട്. കൂടെ കുറെ പൂവാലന്മാരും. ഹു ആർ യു? Yes. I am Dr. Kumar. നിങ്ങളുടെ മോളെ വീട്ടിലിരുത്തി മര്യാദയ്ക്ക് വളർത്തിയാ മതി. ഈ അമേരിക്കയിലെ ഫാസ്റ്റ് ലൈഫ് ഒന്നും ഇവിടെ വേണ്ട, ഇത് നാടാ. എന്തുണ്ടായി? ഏ, ഒന്നുമില്ല. പോവാലന്മാരൊത്ത് സിനിമ കാണാൻ പോയിരിക്കുന്നു. മേനെ പ്യാർക്കിയ പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ എന്റെ മോളുമായിട്ട് വേണ്ട. അവളൊന്ന് മര്യാദയ്ക്ക് കെട്ടിച്ചു വിട്ടാ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താ കൊള്ളാം. ഞാൻ ഇവളുടെ ഡാഡിയല്ല, അങ്കിളാ, ചിറ്റപ്പൻ ചാളി. ആരായാലും എന്താ മിസ്റ്റർ, തെറ്റ് ചെയ്താ ശിക്ഷിക്കണം. ശിക്ഷിക്കാലോ? സംശയം എന്താ? അതിന് ആരോട് ചോദിക്കേണ്ട കാര്യമില്ല. ഏ മിസ്റ്റർ, എന്താ ഇത്? ഒരുത്തന്റെ കൂടെ ഇവിടെ വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുപോയത് നിങ്ങളുടെ മകളാ. നിങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞ വെൽ വിഷർ ഉണ്ടല്ലോ, അത് ഞാന്. കറി കറി. നിന്നെ കൂട്ടുപിടിച്ച് വേറൊരു കുട്ടി കൂടി ചീത്തയാവണ്ട.